സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പഞ്ചകാരണയിൽ എം ഡി ഒക്കെ എടുത്തിട്ടുണ്ട്, നിരവധി അവാർഡുകളൊക്കെ സാറിന് ലഭിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് വേദിക്കോ ശ്രീനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കർമ്മശ്രേഷ്ഠ അവാർഡുകളും അതുപോലെ തന്നെ ആയു 2017 എക്സലൻസ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആയുർവേദ തേജസ് പുരസ്കാരമൊക്കെ ലഭിച്ച വ്യക്തിയാണ് നമ്മളുടെ മുന്നിൽ ഇരിക്കുന്നത്. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ ആയുർവേദത്തിലൂടെ അതിനെ എങ്ങനെ മറികടക്കാം എന്നൊക്കെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ആണ് സാറിനിവിടെ എടുക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ഭൂമിയിലെ ശുചീകരണ തൊഴിലാളികളാണ് ആക്ച്വലി ബാക്ടീരിയ, വൈറസ്, അല്ലെങ്കിൽ അതില്ലായിരുന്നെങ്കിൽ ഇവിടെ മുഴുവൻ മാലിന്യം കൊണ്ട് നിറഞ്ഞാൽ. അപ്പൊ അതിന്റെ ഫുഡാണ് ആക്ച്വലി ഈ പറയുന്ന മാലിന്യങ്ങൾ, അല്ലെങ്കിൽ ടോക്സിൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് നമ്മളെ ബാധിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഫുഡ് നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടാവും. അതിന്റെ ഫുഡ് എന്താണ്? ഈ പറയുന്ന മാലിന്യങ്ങളാണ് അല്ലെങ്കിൽ ടോക്സിൻസ് ആണ് അതിന്റെ ഫുഡ് എന്ന് വെച്ചാൽ. അപ്പോഴാണ് നമ്മളൊരു ബാക്ടീരിയയിലൊക്കെ വൈറസ് ബാധിക്കുന്നത്. അതിന് അവിടെ പല റീപ്രൊഡക്ഷൻ നടത്തിയിട്ട് നമ്മുടെ ശരീരത്തിനകത്താണെങ്കിൽ പലതരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കുന്നത്. ഇത് മാത്രമല്ല, ഈ പറയുന്ന രോഗങ്ങൾ മാത്രമല്ല, തലയിലുണ്ടാകുന്ന താരം മുതൽ മൈഗ്രെയിൻ, സൈനസൈറ്റിസ്, വെർട്ടിഗോ, ആസ്മ, അലർജി തുടങ്ങി ഉപ്പുറ്റിവേന വരെ വരുന്നത് നമ്മുടെ തെറ്റായിട്ടുള്ള ആഹാര രീതി അല്ലെങ്കിൽ ജീവിതശൈലിയുടെ പ്രശ്നം. മൈഗ്രെയിനെ പറ്റിയിട്ട് ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്. എന്തുകൊണ്ടാണ് മൈഗ്രെയിൻ വരുന്നത്? പിന്നെ മൈഗ്രെയിൻ വരുമ്പോ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് വരുന്നത്? അപ്പൊ യഥാർത്ഥത്തിൽ തലവേദന വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തന്നെ ഈ തലവേദന അല്ലെങ്കിൽ മൈഗ്രെയിൻ്റെ കാരണവും ചികിത്സയുണ്ട്. എന്തുകൊണ്ടാണ് മൈഗ്രെയിൻ വരുമ്പോൾ നമുക്ക് നോസി അല്ലെങ്കിൽ വോമിറ്റിംഗ് സെൻസേഷൻ വരുന്നത്? വോമിറ്റിംഗ് ചെയ്ത് കഴിയുമ്പോൾ മാറുമോ? അതേപോലെ തന്നെയാണ് അലർജി, തുമ്മൽ. അലർജിക്ക് എന്തൊക്കെ കാരണമായിട്ട് നമ്മൾ പറയുന്നത്? പിന്നെ തണുപ്പ്, പിന്നെ പിന്നെ യഥാർത്ഥത്തിൽ പൊടി കൊണ്ടാണോ തുമ്മൽ വരുന്നത്? നമ്മൾ എല്ലാവരും കുറ്റം പറയും, പൊടിയെ കുറ്റം പറയും. പൊടി കൊണ്ടാണ് തുമ്മൽ വരുന്നെങ്കിൽ പൊടി അടിക്കുന്ന എല്ലാവർക്കും മുമ്പ് വരണം. ഇപ്പൊ ഉള്ളി അരിയുമ്പോഴേ കണ്ണിൽ നിന്ന് വെള്ളം വരിക, അത് കണ്ണിന്റെ പ്രശ്നമല്ല, ഉള്ളിയുടെ പ്രശ്നമാണ്. പക്ഷെ പൊടി കൊണ്ടാണ് തുമ്മൽ വരുന്നെങ്കിൽ പൊടി അടിക്കുന്ന എല്ലാവർക്കും മുമ്പ് വരണം. അങ്ങനെ ഉണ്ടാവുന്നില്ലല്ലോ, പൊടി അടിക്കും ചെറുത്ത് മാത്രം എന്തുകൊണ്ട് തുമ്മൽ ഉണ്ടാവുന്നു? ഈ പൊടി ഒഴിവാക്കി തുമ്മൽ ഒഴിവാക്കാന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണ്? നടക്കുന്ന കാര്യമില്ല. എത്ര തൂത്താലും തൂത്താലും തുടച്ചാലും റെഡിയാക്കിയാലും പൊടി ഉണ്ടാവും. അപ്പൊ വെറുതെ പൊടിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാമെന്നല്ലാതെ അലർജി മാറുന്നില്ല. ഈ അലർജി അല്ലെങ്കിൽ സ്നീസിങ്ങെ തുമ്മലൊക്കെ ഉണ്ടാകുന്നത് പൊടിയെ പ്രതിരോധിക്കാനുള്ള നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറവാണ്. ആ ഇമ്മ്യൂണിറ്റി നേരത്തെ ഉള്ളത് പോലെ നമ്മുടെ ആഹാര രീതി ജീവിതശൈലിയായിട്ട് കൊണ്ടിരിക്കാം. നമ്മുടെ ശരീരം 70% ആൽക്കലിനായിരിക്കണം, 30% മാത്രം മതി അസിഡിറ്റി. ഈ ആൽക്കലൈൻ കുറഞ്ഞ് കുറഞ്ഞ് 50% താഴെ ആവുമ്പോഴാണ് ആദ്യത്തെ തുമ്മൽ വരുന്നത്. എപ്പൊ തുമ്മൽ വന്നതിനെ ശ്രദ്ധിക്കുക, അസിഡിറ്റി കൂടി നിർത്തുകയാണ്. പലപ്പോഴും ഞാൻ കാണുന്നതാണ് തുമ്മലിന് മരുന്ന് കഴിച്ച് കഴിച്ച് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് സംഭവിക്കും, അത് ശ്വാസം മുട്ടേക്കും. ശ്വാസം മുട്ടലിന് മരുന്ന് കഴിച്ച് കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് ആസ്മയിലേക്ക് പോകണം. ആസ്മയ്ക്ക് മരുന്ന് കഴിച്ച് കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള ജോയിന്റ് പെയിൻ ഇൻഫ്ലമേഷനിലേക്ക് മാറും. ഇവിടെയൊന്നും കാരണത്തെ മാറ്റുന്നില്ല. നിങ്ങൾ അതിനെ ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യുന്ന മെഡിസിൻസ് കഴിച്ചുകൊണ്ട് നിങ്ങൾ സ്നീസിങ്ങനെയാണെങ്കിൽ
അല്ലെങ്കിൽ തുമ്മലിനാണെങ്കിലും കുറയ്ക്കാൻ നോക്കണം. അത് പലപ്പോഴും നമ്മുടെ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സെക്യൂരിറ്റിക്ക് നമ്മൾ മദ്യം വാങ്ങിച്ചു കൊടുത്ത് മയക്കി കിടക്കുന്നില്ല. സെക്യൂരിറ്റി മദ്യം വാങ്ങിച്ച് മയക്കി കൊടുത്തു കഴിഞ്ഞാൽ യഥാർത്ഥ കള്ളം വരുമ്പോൾ അതിനകത്തില്ല. എന്നാൽ യഥാർത്ഥ ഓർഡർ വരുമ്പോൾ കുപ്പിയെടുത്ത് തലക്കടി വരും. അതാണ് ഇപ്പോഴത്തെ ചികിത്സയിലൂടെ സംഭവിച്ചു പല ട്രീറ്റ്മെന്റുകൾ സംഭവിച്ചിട്ടുള്ളത്. അതാണ് ഈ ഓപ്പറേറ്റ് ഡിസോർഡേഴ്സ് റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലെ രോഗങ്ങൾ. ഇത് മാത്രമല്ല സൈനസൈറ്റിസ്, വെർട്ടിഗോ പോലുള്ള, അതായത് ഇയർ ബാലൻസ് പോവുക, ഇതെല്ലാം ബേസിക്കലി വയറിന്റെ പ്രശ്നമാണ്. എങ്ങനെയാണ് ഈ വയറിന്റെ പ്രശ്നം വരുന്നത്? ഞാൻ പറയാം, ഞാൻ ഇപ്പോഴും പലപ്പോഴും എൻ്റെ ക്ലാസ്സുകളിൽ പറയാറുണ്ട്, യഥാർത്ഥത്തിൽ നമ്മുടെ ടെക്നോളജിയും ആരോഗ്യവും കൂടെ വിപരീത അനുപാതത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടെക്നോളജി വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ അടുത്തകത്ത് നിങ്ങൾ ന്യൂസ് കണ്ടു കഴിഞ്ഞാണ്, കഴിഞ്ഞ ദിവസമാണല്ലേ സുബി സുരേഷിന്റെ മരണം നമ്മളൊക്കെ ഞെട്ടിച്ചാണ്. അതിന് മുമ്പ് നിങ്ങൾക്ക് ന്യൂസ് കണ്ടു കാണാം, ഒരാഴ്ച മുമ്പ് ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികൾ ട്രീറ്റ്മെന്റ് നടത്തുന്നത് കേരളത്തിലാണ്. അത് 30 വയസ്സിൽ താഴെയാണ് പെട്ടെന്ന് വിളിച്ചു. അത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് തന്നെ അത് ഒരു രംഗത്തുനിന്നല്ല, എല്ലാ രോഗത്തിനും അതൊരു ബാധിക്കും. പണ്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ഷുഗർ വരുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് റിച്ച് മാൻ ഡിസീസ് എന്നാണ്, പണക്കാർക്ക് വരുന്ന രോഗമാണ്. ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് കാറിൽ പോകുന്ന മലയാളി ഡ്രൈവറും ഒരേ മെഡിസിനാണ് കഴിച്ചത്. അപ്പോൾ ക്ലാസ് വ്യത്യാസമില്ലാതെ ഷുഗർ എല്ലാവരെയും ബാധിച്ചിരിക്കും. അത് മാത്രമല്ല, തൈറോയ്ഡ് രോഗങ്ങൾ. എൻ്റെ കുട്ടിക്കാലത്ത് ഈ കല്ലുപ്പ് കുറുക്കിയിട്ടായിരുന്നു ഉപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പൊ ഗവൺമെന്റിന് ബോധോദയം തോന്നി, ഈ കല്ലുപ്പ് വരെ കഴിക്കുന്നതുകൊണ്ടാണ് തൈറോയ്ഡ് രോഗങ്ങൾ കൂടുന്നത്. ഗവൺമെന്റ് എന്ത് ചെയ്തു? കല്ലുപ്പ് ബാൻ ചെയ്തു, കംപ്ലീറ്റ് അയോഡൈസ് ഉപ്പാക്കി. 20 വർഷം മുമ്പ് അല്ലെങ്കിൽ 25 വർഷം മുമ്പ് അയോഡൈസ് ഉപ്പാക്കിയതിനു ശേഷം അന്നത്തെ തൈറോയ്ഡ് രോഗികളുടെ എണ്ണം ഇന്നത്തെ തൈറോയ്ഡ് രോഗികളുടെ എണ്ണം നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക, അന്നത്തെ 10 ഇരട്ടി തൈറോയ്ഡ് രോഗികളാണ് എന്നുള്ളത്. അപ്പോൾ അയോഡൈസ് ഉപ്പിൻ്റെ പ്രശ്നം കൊണ്ടാണോ തൈറോയ്ഡ് രോഗങ്ങൾ വരുന്നത് അല്ലെങ്കിൽ വരാത്തത് എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. അതേപോലെ തന്നെയാണ് എൻ്റെ കുട്ടിക്കാലത്താണ് ഒരു ന്യൂസ് ഒന്ന് NGR നമ്മുടെ തമിഴ്നാട്ടിലെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള NGR ആണെങ്കിൽ ഡയാലിസിസിന് വേണ്ടിയിട്ട് അമേരിക്കയിൽ കൊണ്ടുപോകും ഹൂസ്റ്റൺ സർവകലാശാല. അപ്പോൾ ന്യൂസ് ഒന്ന് ആദ്യമായിട്ട് NGR വേണ്ടിയിട്ടാണെങ്കിൽ ഡയാലിസിസ് യൂണിറ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥാപിക്കുന്ന അപ്പോളോ ഹോസ്പിറ്റൽ, ചെന്നൈ അപ്പോളോ. അപ്പോൾ എങ്ങനെയാണ് ഡയാലിസിസ് ആർട്ടിഫിഷ്യലായിട്ട് നടത്തുന്നതൊക്കെ അന്നത്തെ ന്യൂസിലാക്കുന്നുണ്ടായി. ഇന്ന് ഡയാലിസിസ് നടത്തണമെങ്കിൽ നിങ്ങൾക്ക് അമേരിക്കയിൽ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഏത് താലൂക്ക് ഹോസ്പിറ്റലിൽ ഡയാലിസിസ് അവൈലബിൾ ആണ്. ഇത് കാണിക്കുന്നത് നമ്മുടെ ആരോഗ്യരംഗത്തിൻ്റെ വളർച്ചയാണോ തുടർച്ചയാണോ? ഒരു ഡയാലിസിസ് യൂണിറ്റ് ലാഭത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ മിനിമം 5 പേഷ്യൻസ് എന്ന ഡെയിലി വേണം. അപ്പോൾ ഒരു താലൂക്കിൽ തന്നെ ഇത്രയധികം കിഡ്നി ഫെയിലിയർ രോഗികളെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ പലപ്പോഴും നമ്മുടെ ടെക്നോളജിയുടെ തെറ്റായിട്ടുള്ള ഉപയോഗത്തിലൂടെയാണ് വരുന്നത്. നമ്മുടെ ജീവിതശൈലിയുടെ ഉപയോഗത്തിലൂടെ, ആഹാരത്തിൻ്റെ ശൈലി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിലെ ടെക്നോളജികളാണെന്ന് വേണ്ടി വരും. നമ്പർ 1 റെഫ്രിജറേറ്ററാണ്. വേവിച്ച സാധനങ്ങൾ ഫ്രിഡ്ജ് വെച്ചിട്ട് വീണ്ടും ഉപയോഗിക്കുന്നതാണ് ഈ വിക്ടോറിയ രോഗങ്ങളുടെ എല്ലാം പ്രധാന കാരണം. ഞാനിത് പറയുമ്പോഴും പലപ്പോഴും സ്ത്രീജനങ്ങളെ പ്രശ്നപ്പെടാറില്ല, പക്ഷെ പറയാതിരിക്കാൻ നിർത്തിയില്ല. വേവിച്ച സാധനം ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം. ഒരു കാരണവശാലും വേവിച്ച സാധനങ്ങൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് വീണ്ടും ഉപയോഗിക്കും. പഴങ്ങളെ പച്ചക്കറികളെ പാലിത് മാത്രമേ ഫ്രിഡ്ജ് വെക്കാൻ പാടുള്ളൂ. ഇന്ന് പലപ്പോഴും കാണാൻ പറ്റും ആൾക്കാരാണെങ്കിൽ 1, 2, 3 ദിവസത്തേക്കാണെങ്കിൽ കുക്ക് ചെയ്തിട്ട് ഈ മോയ്സ്ചറൈസറിനകത്ത് കയറ്റി വെക്കും, വീണ്ടും എടുത്ത് ചൂടാക്കി വെക്കും. ഇതാണ് ഇന്ന് രോഗം ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം. ഈ പറയുന്ന ഏത് രോഗം ഉണ്ടാവും? അപ്പൊ നമ്മൾ ടെക്നോളജി തെറ്റായിട്ട് ഉപയോഗിക്കുന്നതിന്റെ കാരണമാണ്. അതേപോലെ തന്നെ
നമ്മൾ ആഹാരം കഴിക്കുന്ന സമയം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഡൈജഷൻ സൂര്യൻ്റെ അടിസ്ഥാനത്തിലാണ്. സൂര്യൻ ഉച്ചസ്ഥായി നിൽക്കുന്ന ഉച്ചയ്ക്ക് എനിക്ക് നല്ല ഡൈജഷൻ ഉണ്ടാകുന്നത്, ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞ ഡൈജഷൻ കുറയും, അല്ലെങ്കിൽ നമ്മുടെ മെറ്റാബോളിസം കുറയും, സന്ധ്യ കഴിഞ്ഞാൽ തീരെ കുറയും. ഇപ്പൊ രാത്രി നേരത്തെ ആഹാരം കഴിക്കുക, യഥാർത്ഥ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുക, പകല് കണ്ടുകാണുന്ന പക്ഷികളെയും മൃഗങ്ങളെയും ഒന്നും തന്നെയാണെങ്കിലും സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കുന്നില്ല, പിറ്റേന്ന് സൂര്യ ഉച്ചയ്ക്ക് ശേഷം മാത്രമേ അവർക്ക് ആഹാരം കഴിക്കാവൂ. നമ്മളാണെങ്കിലും ഉള്ള സീരിയൽ മൊത്തവും കണ്ട് അവസാനത്തെ കോമഡി ഷോ കൂടെ കണ്ടുകഴിഞ്ഞിട്ടാണ് ഉത്തരവിരിക്കുന്നത്. ഇത് വളരെ വലിയ രീതിയിലുള്ള രോഗ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ലിവറിനൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതിന് പ്രധാന കാരണം ഈ രാത്രി താമസിച്ചാണ് ആഹാരം കഴിക്കുന്നത്. ഒരുപാട് രോഗം, പ്രത്യേകിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോണ്ടാവുന്ന ഉപ്പുറ്റി വേദന, ഒരുപാട് പേർക്ക് വരെ ഒരുപാട് പേര് ഇതിന് 5-6 മാസത്തിന്റെ ഉപ്പുറ്റിയിലേക്ക് വളർത്തി വളരെ ലളിതമായിട്ട് മാറ്റാം. രാത്രി താമസിച്ച് കഴിക്കുന്നത് മാത്രം വരുന്ന രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉപ്പുറ്റിയാണ്. രാത്രി താമസിച്ച് കഴിക്കുമ്പോൾ ശരിയായ രീതിയിൽ ഡൈജസ്റ്റ് ചെയ്യുന്നില്ല, അത് അക്ഷുദ്രക്തമായിട്ട് മാറുകയും അതിന് വെയിറ്റ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും അവസാന ഭാഗമായിട്ടുള്ള ഉപ്പുറ്റിയിലൊന്ന് ഡെപ്പോസ് ചെയ്തിട്ട് അതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോണ്ടാവുന്ന ഡീപ് പെയിൻ. പലപ്പോഴും ആൾക്കാർ എത്ര എടുത്തോണ്ട് വരും കാൽക്കിനെ കുറവാണ് എന്ത് വളരുന്നതാണ് പറയുന്നത്, അതിന്റെ യഥാർത്ഥ കാരണം ഇത് മാത്രമാണ്. രാത്രി താമസിച്ച് കഴിക്കുന്നത് മാത്രമേ, അതുകൊണ്ട് രാത്രി എന്താണ് കഴിക്കുന്നത് അത് പ്രധാനമാണ്. അത്താഴം അത്തിപ്പഴത്തോളം നമ്മൾ ലൈറ്റ് ഫുഡ് വേണം രാത്രി കഴിക്കാൻ, അല്ലെ ഉച്ചയ്ക്ക് ഒരു കിങ്ങിനെപ്പറ്റിയും രാത്രി ഒരു ബർഗറിനെപ്പറ്റിയും കഴിക്കാൻ പറയും. ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞിട്ട് നമ്മുടെ ഡൈജഷൻ അല്ലെങ്കിൽ മെറ്റാബോളിസം കുറയും, പിന്നീട് നമ്മൾ ഹെവി ഫുഡ് കഴിക്കും. രാത്രിയിൽ ചോറ് കഴിക്കുക, രാത്രി പൊറോട്ട കഴിക്കുക, ഹെവി ഫുഡ് കഴിക്കുക, ഇതെല്ലാം തന്നെ പ്രശ്നമാണ്. ഇപ്പൊ രാത്രിയിൽ എപ്പോഴും ഒരു താമസം രാത്രി ചോറ് കഴിക്കരുത്, ചോറ് കഴിച്ചുകഴിഞ്ഞാൽ ഇതേ പ്രശ്നമാണ്. എല്ലാവരും രാത്രി മിക്കവാറും ആൾക്കാർക്ക് അഡിക്ഷൻ ഉണ്ടാക്കുന്ന സാധനമാണ് തോന്നുന്നു ചോറ്, എല്ലാവർക്കും രാത്രി ചോറ് മതി, വലിയ പ്രശ്നം. രാത്രി കഞ്ഞി കുടിക്കാം ലൈറ്റാണ്, പക്ഷെ രാത്രിയിൽ ഒരു താമസം ചോറ് കഴിക്കരുത്. രാത്രി ചപ്പാത്തി, ദോശ, ഇഡലി, ബീഫ്, ഗോതമ്പോശ, അതിനുള്ള വെജിറ്റബിൾ കറി രാത്രി കഴിക്കാം. രാത്രി നോൺ വെജ് കഴിക്കുന്നത് ഹെവിയാണ്. ഞാൻ പലപ്പോഴും കാണാറുണ്ട് ഈ ഹോട്ടലുകളാണെങ്കിലും അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡുകളിലൊക്കെ ആണെങ്കിലും രാത്രിയിലാണ് സജീവമായിട്ടിരിക്കുന്നത്. രാത്രി ഇത്രയും ഹെവി ഫുഡ് കഴിക്കുന്നത് വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാക്കും. ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ ശരീരത്തിലെ ആണെങ്കിലും, പലതരത്തിലുള്ള ഡീടോക്സിഫിക്കേഷനൊക്കെ ശരീരം നടക്കേണ്ടത് ഈ റെസ്റ്റിംഗ് ടൈമിലാണ്, അത് നടക്കത്തില്ല. മാത്രമല്ല നമ്മൾ എക്സ്ട്രാ വർക്കുകളെ കൊടുക്കുകയാണ് രാത്രി റെസ്റ്റ് എടുക്കേണ്ട ആ ഓർഗൻസ്. പലപ്പോഴും സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ് അടക്കമുള്ള രോഗം ഉണ്ടാകുന്ന രാത്രിയിൽ ഹെവി ഫുഡ് കഴിക്കുന്നതാണ്. അപ്പോൾ രാത്രി ഇപ്പോൾ ലൈറ്റ് ഫുഡ് കഴിക്കണം, അതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള എരിവ് മറ്റു രോഗങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം. നിങ്ങൾ യൂട്യൂബിൽ കാണാൻ സാധിക്കും നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങര സഫാരി ചാനൽ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു ഇന്റർവ്യൂ യൂട്യൂബിലുണ്ട്. അദ്ദേഹം ലോകത്തെമ്പാടും പോയി ആണെങ്കിലും ഫുഡ് കഴിച്ചു വയ്ക്കുകയാണ്. അദ്ദേഹത്തിന് കേരളത്തിന്റെ ഫുഡിനെ പറ്റി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യം, ഇത്രയധികം സ്പൈസി ആയിട്ടുള്ള ഇത്രയധികം എരിവുള്ള ഫുഡ് കഴിക്കുന്നത് മലയാളികളും പിന്നെ ആന്ധ്രക്കാരും മാത്രം അങ്ങനെയാണ് പറയുന്നത്. ലോകത്തെങ്ങോ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചിട്ടുണ്ട്. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.